Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് അക്രുവൽ അക്കൗണ്ടിംഗ്? നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ബികോമിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അക്രുവൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജനുവരിയിലെ റെൻ്റ് നമ്മൾ ഫെബ്രുവരിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ജനുവരിയിൽ നമ്മൾ ആ റെൻറ്റിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു 5 പാക്കറ്റ് ഐസ്ക്രീം നിങ്ങളുടെ കടയിൽ നിന്ന് ഒരാൾക്ക് വിറ്റാൽ മേടിച്ച വ്യക്തി പൈസ തന്നാലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനെ ഒരു സെയിൽസായിട്ട് കരുതി, ഇൻകമായിട്ട് കരുതി നമ്മൾ അക്കൗണ്ട് ചെയ്യും. അതായത് ഓരോ മാസത്തെയും കണക്കുകൾ കൃത്യമായിട്ട് കിട്ടേണ്ടത് നമുക്ക് അങ്ങനെ ചെയ്തേ മതിയാകത്തുള്ളൂ. അതാണ് നമ്മൾ അക്രുവൽ അക്കൗണ്ടിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ക്യാഷ് കിട്ടിയോ എന്നുള്ളതല്ല, ക്യാഷ് അല്ല ബേസിസ്, ട്രാൻസാക്ഷൻസ് ഇവൻസ് ഒക്കെയാണ് ബേസിസ്. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആൻസർ നോക്കാം. അക്രുവൽ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ വെൻ ദേ ആർ ഇൻക്വയർഡ്, നോട്ട് വെൻ ക്യാഷ് ചേഞ്ചസ് ഫണ്ട്സ്, പ്രൊവൈഡിങ് എ മോർ ആക്യുറേറ്റ് പിക്ചർ ഓഫ് കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. ഇപ്പം നമ്മൾ ക്യാഷ് കൈമാറ്റം ചെയ്യപ്പെടുന്ന അനുസരിച്ചല്ല, ട്രാൻസാക്ഷൻസ് വെൻ ദേ ആർ ഇൻക്വയർഡ്, ആ ട്രാൻസാക്ഷൻ നടക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നിങ്ങളുടേതായ രീതിയിൽ ആൻസറിനെ പറയുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഹാൻഡിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ? നമുക്കറിയാം, നമ്മൾ ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ കമ്പനിയുടെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, I strictly adhere to company policies and legal regulation concerning confidentiality. കമ്പനിയുടെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ, അതായത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ, ഞാൻ കമ്പനിയുടെ പോളിസി അനുസരിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഓതറൈസ്ഡ് പേഴ്സണലുമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മൾ അവരോട് പറയേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് എ ബാങ്ക് റെക്കൺസിലേഷൻ ഈസ്? സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബാങ്ക് റെക്കൺസിലേഷൻ എന്താണെന്നറിയാമോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് 5 ട്രാൻസാക്ഷൻസ് ബാങ്കിൽ സംഭവിച്ചു. 0-ൽ നിന്ന് നിങ്ങളുടെ പൈസ ഒരു 10,000 രൂപ ആയെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് പൈസ പോയിട്ടുണ്ടാവും. എന്തായാലും എൻഡ് ഓഫ് ദ മന്തിൽ നിങ്ങൾക്ക് 10,000 രൂപ ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം ഓരോ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഈ നടന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബുക്കും ബാങ്കിലെ ബുക്കും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കിയത് ആൻസർ ചെയ്യുക. സോ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇംഗ്ലീഷിൽ ആൻസർ പ്രിപ്പയർ ചെയ്ത് എഴുതി പഠിച്ച് നന്നായിട്ട് പോയി കോൺഫിഡൻസോടുകൂടി പറയുക. ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ എന്ത് പറയണം, ഓരോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മളെ തന്നെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. പ്രിപ്പയർ ആകാതെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഒരിക്കലും കടന്നു പോകരുത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിനെ കടന്നു പോകുവാൻ. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.